വീനക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ വീനക്കിൽ തന്നെ ഒരു പുതിയ പാറ്റേൺ ചെയ്യുകയാണ്. അതിനായിട്ട് ഇവിടെ 9 ഇഞ്ച് വീതിയിലും 9 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു പേപ്പർ സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട്. പേപ്പർ സ്റ്റിപ്പിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ വിഡ്ത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിൻറ്റിനെ ജോയിൻ ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഈ ഒരു മാർക്കിങ്ങിൻ്റെ ഉള്ളിലായിട്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് ഇതുപോലെ 1 ഇഞ്ച് മാർജിൻ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പേപ്പർ സ്റ്റിപ്പിൻ്റെ ഗ്ലേസിങ് വരുന്ന സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ടോപ്പ് പാർട്ടിൽ ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന മെറ്റീരിയലിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മെറ്റീരിയലിനെ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പ് കറക്റ്റായിട്ട് വരാനായിട്ട് ഈ ഒരു ത്രെഡ് കട്ടാവാതെ നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു സ്റ്റിപ്പിൻ്റെ മെറ്റീരിയലിനെ ഇതിൽ കാണുന്ന പോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. നെക്കിൻ്റെ ഈ ഒരു പാറ്റേൺ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറത്തായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ഒന്ന് കൊടുക്കാം. നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.